എവിടെ പോയി കിടക്കുന്നു? ഹരി, എടാ ഗോപിയ്ക്ക് കല്യാണം നടക്കാൻ പോകുന്നു. കൺഗ്രാചുലേഷൻസ്. അല്ല, നീ രക്ഷപ്പെട്ടു. ഞാനുമായിട്ടല്ല, പിന്നെ അവളെ പെണ്ണ് കാണാൻ വേറൊരാള് വരുന്നത്. ആര്? ഏതോ ഒരു നമ്പീശന്റെ മോൻ. ആഹാ, അങ്ങനെ നമ്പീശന്റെ മോൻ ഇപ്പൊ പെണ്ണായിട്ട് സൂക്ഷിക്കാറായില്ല. നീ പറ അയ്യോ, എന്റെ കാശ്. എല്ലാരും വന്നു. എന്തൊരു എപ്പോ ഇരിക്കണത്? ഇതുവരെ റെഡി ആയില്ലേ? നീ ആ ചായ എടുത്തു വെക്കാൻ സുമതിക്കോട്ട് പറ. നോക്കിക്കോ. രതിയെ, ഞാൻ ഇപ്പൊ വരാം. വേഗാട്ടെ. ദൈവമേ, കൊച്ചു കാര്യം ഉടനെ എത്തണേ. നീ ഇവിടെ തപസരിക്ക. പെണ്ണ് കാണാൻ വന്നവരെ അങ്ങ് പോവും കേട്ടോ. അയ്യോ, ദാ മോനെ കല്യാണ പാർട്ടി. ഉറപ്പിച്ചോ? ആ, ഉറപ്പിച്ചു. എന്തുറപ്പിച്ച്? എന്താ നൂറ്റൊന്ന് പോകാനാ ഉദ്ദേശിക്കുന്നത്? വേണ്ട പോലെ ചെയ്യാന്ന് ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ പെട്ടെന്ന് ഉറപ്പിക്കാനൊന്നും പറ്റത്തില്ല. അതിനകത്തൊക്കെ വേറെ പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? അല്ല, ഈ കല്യാണമൊക്കെ പറഞ്ഞാണോ? എടോ, ഇത് കല്യാണ മണ്ഡലത്തിന്റെ കാര്യമായിരിക്കും. അത് നേരത്തെ തന്നെ ശരിയാക്കിയാണല്ലോ. ഇനിയിപ്പോ സ്വർണ്ണ ഗോപുരത്തിന്റെ പണി മാത്രമേ ബാക്കിയുള്ളൂ. 101 പവൻ ചോദിച്ചെങ്കിലും 51 പവൻ തരാമെന്ന് മുത്തശ്ശേറ്റിട്ടുണ്ട്. ദൈവത്തിന്റെ കാര്യമല്ലേ? അല്ലേ, അവിടെ ഇപ്പൊ കല്യാണം നടക്കുക. അത് കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഇവര്, അയ്യേ, അപ്പൊ ഇത് പിരിവ്. ഈ കൃഷിക്കാരെന്ന് പറയുമ്പോ അതിന്റെ ഒരു അന്തസ് വേറെ തന്നെയാ. അല്ലാതെ ഈ ദുബായി, അമേരിക്ക എന്ന് പറയുന്നതൊന്നും വലിയ കാര്യമൊന്നുമില്ല. കുടുംബം നന്നായിരിക്കണം, അത്രേ ഉള്ളൂ. അത് തന്നെ ഞങ്ങളുടെയും പാരമ്പര്യം. അതാണ് സംഭവം. അത് നേരെ. നമസ്കാരം. നീ എവിടുന്ന് ഈ ഓടിക്കതച്ച്? അല്ല, എന്റെ പെങ്ങളെ പെണ്ണ് കാണാൻ വരുമ്പോ ഇതാണോ പയ്യൻ? അല്ലല്ല, പയ്യനെ ഇതാണോ? അളിയാ, ഞാൻ പെണ്ണിന്റെ സഹോദരനാ. കൊച്ചീഷൻ, കൊച്ചീഷൻ. ഇവർക്ക് ചായ ഒന്നും കൊടുത്തില്ല. ഇപ്പൊ കൊണ്ടുവരും. പെങ്ങളെ, ഇപ്പൊ വരാ. വലിയ ഉത്സാഹക്കാരന പൈലറ്റാ വിമാനത്തിലെ. പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഇങ്ങനെ നാണം തുടങ്ങിയാലേ, കല്യാണത്തിന് എന്തായിരിക്കും സ്ഥിതി? ഇത്ര നേരമായിട്ട് ചായ ഒന്നും കൊടുത്തില്ലേ? കല്യാണത്തിനൊക്കെ അവന്റെ പാടിനു പോവും. അതിന് ഗോപിയെ റെഡി ആവണ്ടേ? പേടിച്ചു പേടിച്ചിരിക്കുക. എന്താ പെങ്ങളേ, ഈ വക കാര്യങ്ങൾക്ക് എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ എന്നെ ചായ പലഹാരങ്ങളൊക്കെ എടുത്തു. ചെല്ലു, ചെല്ലു. നീ ഒന്നൊന്നും പേടിക്കണ്ട, വെരി ഈസി. ആ, പറയാം. കൊണ്ടുകൊടു. എന്നാലും എന്റെ ദൈവമേ, ആ സമയത്ത് തന്നെ ഇങ്ങനെ വന്നല്ലോ, കഷ്ടമായിപ്പോയി. ഇതിനു മുൻപ് ഇങ്ങനെ വരാറുണ്ടോ മോളെ? പേര് കേട്ട തറവാടാ കണിമംഗലം. ഇതുപോലെ ഒരു ബന്ധം എനിക്ക് കിട്ടുമോ? അവൾ ആകെ അപ്സെറ്റ് അമ്മായി. പെങ്ങൾ വിഷമിക്കണ്ട, ഇതിനേക്കാൾ നല്ലൊരു ബന്ധം ഈ ആങ്ങളെ കൊണ്ട് തരും. മുത്തശ്ശി, ഗോപിക്ക് എന്താ കഴിക്കാൻ കൊടുക്കേണ്ടത്? എന്തെങ്കിലും ഫ്രൂട്ട്സ് ഐറ്റംസ്, മരുന്ന്? ഒന്നും വേണ്ട. ഹോമിയോ ഓയിൽ ഇതിന് നല്ലൊരു മരുന്നുണ്ട്. കുറച്ച് ദിവസം യുബൽ ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കട്ടെ. എന്താ? എന്തായി? പ്രശ്നമുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അസുഖമുള്ള കുട്ടിയല്ലേ? ഞാൻ പോയി അവരോടൊന്ന് സംസാരിച്ചാലോ? അത് ഞങ്ങളൊന്ന് സംസാരിച്ചു നോക്കാം. അസുഖം മാറുന്ന ചിലപ്പോ അവരുടെ മനസ്സ് മാറിയാലോ? അതൊന്നും വേണ്ട. കേട്ടോ അമ്മേ, നമ്മുടെ വടക്കു വശത്തുള്ള ഒരേക്കർ തെങ്ങും തൊപ്പൂടെ കൊടുക്കാവെന്ന് പറഞ്ഞപ്പോ അവരങ്ങ് സമ്മതിച്ചു. അല്ല, അതേതായാലും നന്നായി. കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കും പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? അസുഖമാണെന്ന് അറിഞ്ഞിട്ടും ആ പെങ്കോന്തം കല്യാണത്തിന് സമ്മതിക്കുന്ന ആരറിഞ്ഞു? ഇനിയിപ്പൊ കുഷ്ഠരോഗിയാണെന്ന് പറഞ്ഞാലും അവൻ കെട്ടു. മുത്തശ്ശി പറഞ്ഞത് കേട്ടോ, കൊച്ചുകൃഷ്ണന്റെ കല്യാണവും ഗോപിയുടെ കല്യാണവും ഒരേ പന്തലിൽ വെച്ച് നടത്തണോന്ന്. നന്നായിരിക്കും. ആ, എന്നാ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാൻ പറയാം. അയ്യോ, വെവ്വേറെ അല്ല, സെയിം കല്യാണം. എന്തായി കാണിക്കുന്നേ?
ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ വെള്ളത്തിന്റെ അടുത്ത് തീയെടുത്ത് പോരുതെന്ന്? ആ നീ എന്താ ഇവിടെ? ഞാൻ ആ കാര്യം പറഞ്ഞോണ്ടിരിക്കാന്നിട്ടപ്പാ പെങ്ങൾ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു വെള്ളം കോരരുത് തീ കോരരുതെന്നൊക്കെ. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ കൊടുക്കുന്ന കാര്യം വരെ പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ ഇഞ്ചക്ഷൻ കൊടുക്കണോ ഞാൻ തീരുമാനിച്ചോളാം, മനസ്സിലായോ? അതിന് അവന്റെ വക ഒരു അഭിപ്രായം വേറെ. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മുകളിലോട്ട് കേറാനും വയ്യ, തിരിച്ചിറങ്ങാനും വയ്യ. തിരിച്ചിറങ്ങാനുള്ള മാർഗമാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത്. മൂകാംബിയയിൽ നിന്നും അമ്പോറ്റി ചിറ്റപ്പൻ മടങ്ങിയെത്തിയാൽ ഉടനെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. അതിനു മുമ്പേ ഗോപിയെ ഇവിടുന്ന് മാറ്റാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. എങ്ങനെ മാറ്റും? ഇരു ചെവി അറിയാതെ അവളെയും വിളിച്ചുകൊണ്ട് സ്ഥലം വിടാൻ നോക്ക്. നന്നായി, ചിറ്റപ്പന്റെ മകളെയും കൊണ്ട് കണ്ണേറ്റിങ്കരയിലെ കൊച്ചുകൃഷ്ണൻ ഒളിച്ചോടിയെന്ന് നാട്ടുകാർ പറയും. മാത്രമല്ല എന്നെ കാണാതായാൽ രാധികയുടെ അച്ഛനും അമ്മയും തിരക്കിറങ്ങും. ചിറ്റപ്പൻ വെറുതെ ഇരിക്കൂ, മകളെ തിരക്കി അയാൾ ഉറങ്ങും. അതോടെ ഞാൻ കാരണം തറവാട് തകരും. എടാ തറവാടി, ഒരു കളിയും കൂടെ കളിച്ചു നോക്കാം. അത് നിന്റെ ഒടുക്കത്തെ കളിയായിരിക്കും, പറഞ്ഞു തൊലക്ക്. ഉഷ്ണ ഉഷ്ണേന ശാന്തി, ഒരിക്കൽ നമ്മൾ ഇറക്കിയ അതേ നമ്പര് നമ്മൾ തിരിച്ചു പ്രയോഗിക്കുന്നു. ഇന്നു മുതൽ ഗോപിക അമ്പോറ്റി ചിറ്റപ്പന്റെ മോളല്ല. നിനക്ക് ഭ്രാന്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. അമ്പോറ്റി ചിറ്റപ്പൻ ഗോപിയയുടെ അച്ഛനല്ല എന്ന് നമ്മൾ വരുത്തി തീർക്കുന്നു. എങ്ങനെ? ഗോപിയെ തിരക്കി മറ്റൊരച്ഛൻ തറവാട്ടി വരുന്നു. ഒക്കത്തില്ല സാറേ, പിടിച്ചാലേ വകുപ്പ് ആൾമാറാട്ടമാ. ജാമ്യം പോലും കിട്ടുകയല്ല, മൂന്ന് കൊല്ലം അകത്താ. തന്നെയുമല്ല ഈ തന്തയും തള്ളയും വേഷം കെട്ടി വരുന്നതൊക്കെ ഒരുപാട് സിനിമയിലും നാടകത്തിലും വന്നത് കാരണം ആളുകൾ എളുപ്പം കണ്ടുപിടിക്കും സാറേ. അതോർത്ത് പേടിക്കണ്ട, ആ തറവാട്ടിൽ ഇന്ന് വരെ ഒരു മനുഷ്യനും നാടകവും കണ്ടിട്ടില്ല, സിനിമയും കണ്ടിട്ടില്ല. അതെന്താ ആർക്കും കണ്ണും ചെവിയും കേൾക്കത്തില്ലയോ? ഞങ്ങളുടെ അമാവാസിയിലെ പൂനിലാവ് എന്ന നാടകത്തിൽ ഇതുപോലെ കുറെ അന്ധന്മാരുണ്ട്. അതിന്റെ ക്ലൈമാക്സ്, ക്ലൈമാക്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾ പറഞ്ഞ അച്ഛന്റെ കാര്യം നടക്കൂ. പ്രയാസമാണ്, ഇത് അന്തസ്സും അഭിമാനവും അച്ചടക്കമുള്ള ട്രൂപ്പാണ്. കാശ് കണ്ടാ കമിഴ്ന്ന് വീഴുന്നവരല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ആ മണികണ്ട തിയേറ്റേഴ്സിൽ ചെന്ന് 1000 2000 വീശ് എത്ര അച്ഛനെ വേണമെങ്കിലും കിട്ടുമെന്ന്. അപ്പൊ അവന് ദൃശ്യല അച്ഛനെ തന്നെ വേണം. ഇപ്പൊ മനസ്സിലായോ, ദൃശ്യക്ക് അച്ഛൻ ഇല്ലാന്ന്. വാ എഴുന്നേക്ക്. അല്ല, എന്നത്തേക്കാണ് അച്ഛനെ വേണ്ടി വരിക? അത് ഞങ്ങൾ മണികണ്ട തിയേറ്റേഴ്സിൽ ചെന്ന് പറഞ്ഞോളാം. മണികണ്ഠയിലെ അച്ഛനെക്കാളും നല്ല അച്ഛനെ ഇവിടുന്ന് തരാം. ഞങ്ങൾ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും വേണം. ഓ, പ്രായത്തിനൊന്നും ഒരു വ്യത്യാസവും വരരുത്. ഒരു വ്യത്യാസവും വരില്ല സാറന്മാരിനി ഒന്നും പറയണ്ട. ആ കാശും കെടുക്ക്, നിങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ പോലെ അച്ഛനും കൂട്ടി വെച്ചു. ഉഗ്രമായി അഭിനയിക്കും. എന്നെ കൊണ്ടാവില്ല ഇനി അഭിനയിക്കാൻ, മടുത്തു. അയ്യോ, അങ്ങനെ പറഞ്ഞാലൊക്കില്ല, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ അച്ഛനെ ഉണ്ടാക്കിയത്. ഇനിയിപ്പോ അച്ഛൻ വരുമ്പോ മോൾ ഇല്ലാന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി പ്രശ്നമാണ്. എനിക്ക് ആകെ പേടിയാവുന്നു. പേടിക്കാനൊന്നുമില്ല, സ്വന്തം അച്ഛനാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് എഴുതിയിട്ട് അങ്ങ് അഭിനയിച്ചാ മതി. അച്ഛനാണെന്ന് എഴുതി വിളിച്ചോടനെ ഇറങ്ങി ചെന്നേക്കരുത്, കുറച്ചൊക്കെ എതിർപ്പ് കാണിക്കണം, എന്നാലേ മറ്റുള്ളവർ വിശ്വസിക്കൂ. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. നല്ലനാരിഴക്ക് തെറ്റിപ്പോയ കംപ്ലീറ്റ് പ്രശ്നമാവും. അച്ഛൻ മകളാവും, മകൾ അച്ഛനാവും, നമ്മളെല്ലാം അകത്താവും. നീ പറഞ്ഞു പറഞ്ഞു ഉള്ള ധൈര്യം കൂടെ എടുത്തുവല്ലോ. എല്ലാം പറഞ്ഞ പോലെ ഗോപിയച്ചില്ല, ആത്മധൈര്യം കൈവിടരുത്. പറ്റോ, എന്തൊക്കെയായാലും ഗോപിക ആകെ പേടിച്ചിരിക്കുക. ഇതുപോലൊരു ദുരിതം ലോകത്തൊരു ദമ്പതിമാരും അനുഭവിച്ചിരിക്കില്ല. നീ ഇങ്ങനെ അപ്സെറ്റ് ആയാലോ, നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ ഈ പാടക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പൊ കുറച്ച് അനുഭവിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നീ വാ. എന്തു പറഞ്ഞ നിന്നെ സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ആശ്വാസ വാക്കുകളൊന്നും പരിഹാരമാവില്ലെന്നും അറിയാം. എന്നാലും എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഉണ്ടാവണം. ആകാശത്ത് പറന്നു കിടക്കുമ്പോഴും ഫ്ളാറ്റിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴും മനസ്സ് മുഴുവൻ ഈ തറവാടും മുത്തശ്ശിയും പിന്നെ ജീവനതുല്യം എന്നെ സ്നേഹിക്കുന്ന നിങ്ങളും ഓർക്കാൻ
ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഗോപിയെ കണ്ടുമുട്ടിയത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ്. എയർപോർട്ടിൽ വെച്ച് ഒരുമിച്ച് മൂന്നാല് ഫ്ലൈറ്റ് യാത്ര, അതായിരുന്നു ആ സ്നേഹബന്ധത്തിന്റെ തുടക്കം. ആരെ അറിയിക്കാനോ ഒന്നും ചിന്തിക്കാനോ ഉള്ള സാവകാശം ഉണ്ടായില്ല. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഞങ്ങൾ വിവാഹിതരായി. എന്നെ വളർത്തി വലുതാക്കിയ മുത്തശ്ശിയോടുള്ള സ്നേഹവും ബഹുമാനവും ഭയവുമാണ് എന്നെ കൊണ്ട് ഈ കള്ളക്കളിയെല്ലാം കളിപ്പിച്ചത്. പിടിച്ചു നിൽക്കാൻ ഓരോ പുതിയ വഴി തേടുമ്പോഴും രാധയെക്കുറിച്ചുള്ള വേദനയായിരുന്നു ഉള്ളിൽ. എന്നോട് വെറുപ്പ് തോന്നുന്നുണ്ടാവല്ലേ, മാപ്പി ഒതുക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ല എനിക്ക്. അല്പം കൂടെ നേരത്തെ എല്ലാം പറയാൻ മാറ്റില്ലേ, എങ്കിൽ ഇത്രയും മോഹിക്കില്ലായിരുന്നു, വേദനിക്കില്ലായിരുന്നു. നിങ്ങൾ എവിടെ നിൽക്കായിരുന്നു? ഊണ് കഴിക്കണ്ടേ? ഞാനും അത് ചോദിക്കാനും ഇങ്ങോട്ട് വന്നത്, ഊണ് കഴിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോ കാപ്പി മതിയെന്ന്, കാപ്പി ഉണ്ടോട്ടും ചോദിക്കുമ്പോ ഊണ് മതിയെന്ന്. ഈ കൊച്ചുഷ്ണിട്ട് എപ്പോഴും എങ്ങനെയാ, പുറമേ കാണുമ്പോലല്ല, മനസ്സ് മുഴുവൻ കള്ളത്തര, തൊട്ടനും പിടിച്ചനും ഒക്കെ ദേഷ്യ. നിന്നോടല്ലാതെ അവൻ ആരോടാ ദേഷ്യപ്പെടുക? അല്ലേ മോനെ, ആ നിങ്ങൾ വരൂ, ഞാൻ ഊണെടുത്ത് വെക്കാം. എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കരുത്, എന്തിനും ഞാനുണ്ടാവും കൂട്ടിനും.